ക്ഷമിക്കേണ്ടതാ. ആലോചിച്ചിട്ട് കാര്യമില്ല, അവനെ കർത്താവ് വിളിച്ചു എന്ന് സമാധാനിക്കാം. പിന്നെ ഞാൻ വന്നത് അതുകൊണ്ട് ആർക്കെങ്കിലും ദിവസം വാടകയ്ക്ക് കൊടുക്കാം. ഞാനൊരാളെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അത് കാശൊക്കെ കൃത്യമായിട്ട് കിട്ടും, മാറുണ്ണിയാണ്. അത് ശരിയാവില്ല, വേറെ ആർക്കും വേണമെങ്കിലും അച്ഛൻ കൊടുത്തു. അവനിപ്പോ പഴയ പോലെ ഒന്നും അല്ല. വേണ്ടച്ചോ, അയാൾ ഈ മുറ്റത്ത് വരുന്ന പോലും എനിക്ക് ഇഷ്ടമല്ല. വേണ്ട, വരണില്ല. അവൻ ഈ പരിസരത്ത് പോലും വരില്ല. പോരെ, വണ്ടി കൊണ്ടുവന്ന് ഞാനാ. വാടക എന്താന്ന് വെച്ചാ ഞാൻ എത്തിച്ചോളാം. വണ്ടി തെളിക്കണ ആരെങ്കിലും ആയിക്കോട്ടെ. എന്താ എനിക്ക് തരാൻ ബുദ്ധിമുട്ടുണ്ടോ? അമ്മയാ പള്ളിയിൽ പറയൂസ, എന്നാലും നിന്റെ പേരിനേക്കാളും കൊള്ളാം. ഭാഗ്യക്കുറി ഭാഗ്യലക്ഷ്മി എന്നാ, ലക്ഷ്മി ഭഗവതിയുടെ പേരാ. ഭാഗ്യെന്നും വിളിക്കാം, ലക്ഷ്മി എന്നും വിളിക്കാം. ഇത് വാറു അല്ലെങ്കിൽ ഉണ്ണി. കുന്നംകുളം ഇതുപോലെ കാടും മലയോണോ? അതിനെന്നെ കുന്നംകുളത്ത് പറ്റൂന്നേ ഉള്ളൂ. എനിക്ക് പട്ടണത്തിലാ ഇഷ്ടം, പാലക്കാട് വരെ ഞാൻ പോയിട്ടുള്ളൂ. ഇനി ഒരു ദിവസം കുന്നംകുളത്തിന് പോണം. ചെല്ല്, അവിടെ നല്ല ആമ്പിള്ളേരുണ്ട്. നിന്റെ കിന്നാരം കൊണ്ട് ചെന്നാലേ അസലായി. പിന്നെ അതിന് ഞാൻ ഒറ്റയ്ക്കല്ലോ പോണത്. ഇയാളും ഉണ്ടാവില്ലേ? ഉണ്ടാവും, നിന്റെ അപ്പൂപ്പൻ വരും. അപ്പൂപ്പൻ വേണ്ട, നമ്മൾ രണ്ടാളും പോണടത്ത് നമ്മൾ മാത്രം മതി. വായി തോന്നിയ പറഞ്ഞ ചീത്തപ്പേരെ വെക്കണ്ട, അല്ലേ തന്നെ ആളുകൾ പറയണ്ട്. പറഞ്ഞോട്ടെ, എന്നെ നിങ്ങൾക്ക് എന്താ കഷ്ടം? എനിക്കൊന്നുമില്ല, നല്ല നല്ല കൊല്ലപ്പിള്ളേര് കല്യാണ ആലോചിച്ച് വരുമ്പോ മുടങ്ങി പോണ്ട. എനിക്കൊരു കൊല്ലപ്പിള്ളേരും വേണ്ട, ഇരും വേണ്ട, എനിക്ക് ഇങ്ങേര് മതി. പേരൊന്ന് മാറ്റണം എന്ന് മാത്രം. എന്താടി വരുത്തന്മാര് തെമ്മാടികളെ പിടിക്കുന്നുണ്ടോ? ഇവിടെ ആണുങ്ങളുണ്ട്. അവിടെ നിക്കടി, നീ എങ്ങോട്ടാ ഈ പായുന്നത്? കുഞ്ഞച്ച, അവളെ അങ്ങ് വിട്ടേക്ക്. നിനക്കെന്താ ചോദിക്കാൻ അധികാരം? അതൊക്കെ ഉണ്ട്, വിട്ടേക്ക് കുഞ്ഞച്ച. വെറുതെ വാറിനെ ചീത്തയാക്കണ്ട, പോയിക്കോടി. പന്നി, അധികം കളിച്ചാൽ വെച്ച് കാച്ചാൻ മടിക്കുന്നോ? നല്ലാണല്ലോ, ചാഞ്ഞ വരാന്ന് കരുതി ഓടിക്കാറില്ല. ജീവനി കൊതിയുണ്ടായിട്ടല്ല, ഒരു വലിയ മനുഷ്യന്റെ വില കളയാണ്ടിരിക്കാനാ. അതുകൊണ്ട് കാല് പിടിച്ച് പറയാ, മെക്കിട്ട് കയറരുത്. നിങ്ങളൊക്കെ കുതികുത്തി പറഞ്ഞിട്ടും ആ തെമ്മാടിയെ നാട്ടിൽ നിന്ന് ഇറക്കളയാൻ പറ്റിയില്ല. അല്ലട കുഞ്ച, അതിന് ഞാൻ എന്നാ ചെയ്യാനാ? ആ പള്ളിയിലെ പട്ടക്കാരനാണെങ്കിൽ അവന്റെ കക്ഷത്തിലാ. പറിച്ചെറിഞ്ഞാലോട്ട് ആ പന്നി പോവുകയില്ല.
പഴച്ചക്ക വിട്ട് ഈച്ച പോവോ? ആ കോഴിയെ വെച്ചു കൊടുക്കാനും വിളക്ക് കാണിക്കാനും ഒക്കെ ഓരോ തറവാട്ടമ്മമാരുണ്ടല്ലോ. അത് നീ എന്നും താങ്ങിയതാണല്ലോ. എന്റെ രാധാമണിക്ക് ഒരു തെറ്റുപറ്റി, അതിന് എല്ലു തുറങ്ങി ഞാൻ അവൾക്ക് കൊടുത്തിട്ടുണ്ട്. താൻ കൊടുത്താൽ എത്ര കൊടുക്കും? കാക്ക കൊത്തണത് പശുവിനൊരു സുഖ. കുടുംബക്കാരെ കുറിച്ച് അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. വെച്ച് ഇപ്പൊ കിളിന്തർച്ച അവന്റെ തീറ്റ. താനത്ര പുണ്യവാളുണ്ടെന്നും ആവണ്ട, തന്റെ ചെരുമകളെ മേയ്ക്കാൻ തുടങ്ങിയിട്ടേ നാളെ കുറെ ആയി. അറിയേണ്ടത് ഇയാളല്ല, പാവപ്പെട്ട പെൺകുട്ടികളെ വശീകരിച്ച് നശിപ്പിക്കുന്ന ആ പന്നിയെ ഇന്നും ഞാൻ കുളിക്കടവിൽ വെച്ച് കണ്ടതാ. ചങ്കൂറ്റം ഉണ്ടെങ്കിലേ അവരോട് പോയി ചോദിക്കും. എന്റെ കൊച്ചിനെ നീ നശിപ്പിച്ചില്ലട മഹാഭാവി, തന്റെ അള്ളയില്ലാത്ത കൊച്ച, ഇനി ഞാൻ എന്ത് ചെയ്യും? അവളെ ഞാൻ ചീത്തയാക്കിട്ടില്ല, ഞാൻ സത്യം പറയണേ. ഒരു സത്യ ക്രിസ്ത്യാനി നിന്നെ ഇവിടെ എല്ലാവർക്കും അറിയാം. താരത്തിനും തഞ്ചത്തിനും പെണ്ണുങ്ങളെ കിട്ടിയ നിവിടുവോ? വഴിയെ പോകുമ്പോ കണ്ണും കൈയും കാട്ടി ആണായി പറഞ്ഞവരാരും വിടൂല. ഒന്ന് രണ്ട് വീട്ടിൽ ഞാൻ കയറിയിട്ടുണ്ട്, അത് ചുമ്മാതല്ല വിളിച്ചിട്ടാ. നിങ്ങൾ ആരെങ്കിലും വീട്ടിൽ കയറി ഞാൻ ചേട്ടത്തരം കാണിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ പറയും, പറഞ്ഞാ ഞാൻ പട്ടിയായിട്ട് വരും. പട്ടി ദേ, അവന്റെ മൊഴിയും സാഹചര്യ തെളിവും വെച്ച് നോക്കുമ്പോ അവൻ നിരപരാധിയാകാനാണ് സാധ്യത അല്ലേ? നിങ്ങളെ മോളിൽ നോൻ പടക്കാക്കി ഉണ്ടാവില്ല, നിങ്ങളിങ്ങനെ ദേശാറാവില്ലേ? ഞാൻ മതിയാക്കുക, പത്ത് പതിനായിരം പോയി. കഴിഞ്ഞ തവണ തൂത്തുവാരി കൊണ്ടുപോയതല്ലേ, ഇത്തവണ ഇറങ്ങട്ടെ. ഇന്ന് ഇറങ്ങിയപ്പോഴേ വിചാരിച്ചതാ. കുഞ്ഞത്തെ വാടാ, നമുക്ക് വാ. ആ ഇരിക്കുന്നേ, ഇന്നിനി ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല. വാടാ പോവാ. ആരെയാണോ ഇന്ന് കണി കണ്ടത്? ഒരു പരവേശം കുറഞ്ഞു. ആശുപത്രി പോണോ? ഞാൻ കൊണ്ടുപോവാ. എന്തിന്? കഴിയാറായി, കൊണ്ടുപോവാൻ ആളുകൾ വന്ന് നിൽക്കുന്നുണ്ട്. ആരാ? കണ്ണടച്ചാൽ കാണും. അപ്പനും അമ്മയും മാലാഖമാരും എന്റെ തോമസും. നീ എന്റെ പേര് വാർണി. ശരിക്കും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഒരു കാര്യം ചോദിച്ചെടുത്ത് മനസ്സ് തോന്നിട്ട് കുറേ നാളായി. അമ്പലക്കാളയെ പോലെ നടന്നു നീ എന്തിനാ കഷ്ടപ്പെട്ട് ഈ കുടുംബം പോറ്റണം? വണ്ടി കൊണ്ടുവന്ന എന്റെ വാടകയല്ലേ ഞാൻ തരുന്നുള്ളൂ? അതല്ല, വണ്ടിപ്പണി ഇന്ന് എത്ര കിട്ടുമെന്ന് എനിക്കറിയാം. തോമസ് കുട്ടിയെ അറിയായിരുന്നു, അവരെങ്ങനെയാ പഠിച്ചത്? അത് ഞാൻ അപ്പാ കണ്ട് തെമ്മാടികളും രണ്ടികളൊക്കെ വീട്ടിൽ വിളിച്ച് കയറ്റുന്ന എന്തിനാ? വണ്ടിപ്പണം കൊണ്ടുവന്നതാ. ആ പേരും പറഞ്ഞ് ഇങ്ങോട്ട് വരണ്ട, എല്ലാം അച്ഛനെ ഏൽപ്പിച്ചാ മതി. അച്ഛൻ പറഞ്ഞിട്ടാ ഇവിടെ ഗുണം തരാൻ, എന്തോ അത്യാവശ്യം ഉണ്ടെന്ന് പറഞ്ഞു. ഇങ്ങോട്ട് കയറാതെ റോട്ടിൽ തന്നെ നിൽക്കായിരുന്നു. ഞാൻ വിളിച്ചു കയറ്റിയതാ, അല്ലെങ്കിൽ വെള്ളം കിട്ടാതെ ഞാൻ ചത്തേനെ. അപ്പനറിയില്ല ഇയാളുടെ സ്വഭാവം. ഇനി അച്ഛൻ പറഞ്ഞു അമ്മ പറഞ്ഞു എന്നും പറഞ്ഞു വന്നാ ഞാൻ ചെറിയ കടിക്കും. അമ്മ
ഒരു മനുഷ്യരല്ലടി അയാള്. നന്ദി വേണ്ടടി, നന്ദി. നീ പോയില്ലേ, അവൾ അങ്ങനെ പറഞ്ഞു എന്ന് വെച്ച് നീ വിഷമിക്കൊന്നും വേണ്ട. നിന്റെ വേർപ്പാ ഇപ്പൊ അവൾ ഉണ്ടെന്നേ. തുളുത്ത പട്ടിയെ പോലെ ഞാൻ കാണുമ്പോ എല്ലാരും കാർക്കിച്ച് തുപ്പുക. ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, നീ ജീവിച്ചിരുന്ന അങ്ങനൊക്കെ തന്നെയല്ലേ? അങ്ങനെ തന്നെ ജീവിച്ചാ മതിയായിരുന്നു, സങ്കടവും വിഷമവും ഒന്നും അറിയണ്ടല്ലോ. ഇപ്പൊ മനസമാധാനത്തോട് ഉറങ്ങാൻ പറ്റില്ല, കണ്ണടച്ച ചെക്കന്റെ മുഖ. അവന്റെ അപ്പൻ അത് ചോദിക്കുകയും കൂടെ ചെയ്തപ്പോ അയാൾക്കറിയാച്ചോ ഞാനാ കൊന്നു. വെറുതെ അത് ഇതൊക്കെ ആലോചിച്ച് മനസ്സ് വിഷമിപ്പിക്കണ്ട, അയാള് ചുമ്മാ ചോദിച്ചായിരിക്കും. മനസമാധാനം തന്നെയെന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കും. ഈ നാട്ടിൽ നിന്ന് പോയാലും അത് കിട്ടും, അതിനും കഴിയണില്ലല്ലോ കർത്താവ്. ആ കുടുംബം ഒന്ന് കരകയറി കിട്ടിയാ പിന്നെ നിനക്ക് സമാധാനമായിട്ട് പോവാം. ഞാൻ അതിന് ചില കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നുണ്ട്. അന്നമ്മയ്ക്കൊരു ചെക്കനെ കണ്ടുപിടിക്കണം, പിന്നെ അവൻ നോക്കിക്കോളൂ അവരെ. പള്ളിയിലെ ഒരു സഹായനിധി ഉണ്ട്, അതിൽ നിന്ന് 10,000 എടുക്കാം. പിന്നെ നിന്റെ കുറെ കാശ് എന്തെങ്കിലും ഉണ്ടല്ലോ, എല്ലാം കൂടെ ചേർത്ത് നമ്മളൊന്ന് വിചാരിച്ച് നടക്കും. ഇനി ആരെ കൊന്നിട്ടാലും ഞാൻ കുറെ കാശും കൂടെ ഉണ്ടാക്കാം. ഇവിടെ തന്നെ കൂടെ സമ്മതമുള്ള ഒരാളാവണം, നല്ല കാര്യമുള്ളൂ. എന്റെ അറിവിലൊരാളുണ്ട്. ആ ഓക്കട്ടെ.